السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. തജ്രീദ് തൗഹീദിൽ മോഡ്യൂൾ 19 നോട്ട് കൊടുത്തിട്ടുണ്ട്. അന്നൗഉ സാനി, രണ്ടാമത്തെ ഇനം. രണ്ടാമത്തെ ഇനം എന്ന് പറഞ്ഞാൽ ഷിർക്ക് രണ്ട് തരാന്ന് പറഞ്ഞു ഇമാം മഖ്‌റിസി റഹ്മഹുള്ള. അതിനെ ആ രണ്ട് തരത്തിൽ, ഒന്നാമത്തെ ഇനത്തിന് രണ്ട് ഇനങ്ങൾ, അതിൽ രണ്ടാമത്തെ ഇനം ഷിർക്ക് തംസീൽ, തംസീലിന്റെ ഷിർക്കാണ്. തംസീലിന് അവരെ സദൃശമാക്കണം. ഷിർക്കുമൻ ജഅല മഅഹു ഇലാഹൻ ആഖറ കന്നസാറ വൽമസീഹ വൽയഹൂദു വൽയഹൂദി ഫി ഉസൈർ വൽമജൂസി യുഖായിലീന ബിഇസ്നാദി ഹവാദിസിൽ ഖൈരി ഇലന്നൂരി വഹവാദിസിൽ ശർരി ഇലൽ ളുൽമതി. ഷിർക്കുൽ ഖദരിയ്യത്തി, ഖദരിയ്യത്തിൽ മജൂസിയ്യത്തി മുഖ്തസറും മിൻഹു. ഷിർക്കു തംസീൽ അതെന്താണ്? ഷിർക്കു മൻ ജഅല, ആക്കിയവരുടെ ഷിർക്കാണ്. മഅഹു, അള്ളാഹുവിന്റെ കൂടെ, ഇലാഹൻ ആഖറ, മറ്റൊരു ആരാധ്യനെ, മറ്റൊരു ഇലാഹിന്. അപ്പൊ ഇലാ അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അള്ളാഹുവോടൊപ്പം മറ്റൊരു ഇലാഹിന് കൂടി വിശ്വസിക്കുന്നു. നസാറാത്തിൽ മസീഹ, അതായത് നസാറാക്കൾ മസീഹിന്റെ വിഷയത്തിൽ ചെയ്യുന്നത് പോലെ. എന്നാല് നസാറാക്കൾ മസീഹിനെ, അൽമസീഹിനെ, അതായത് ഈസാ അലൈഹി സ്ലാമിനെ, യേശുവിനെ അവർ എന്ത് ചെയ്തു? ദൈവപുത്രൻ. അപ്പൊ ദൈവപുത്രൻ എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ ദൈവപുത്രൻ ഒന്ന്, ദൈവം ദൈവപുത്രം ഒന്ന് തന്നെ. വിശുദ്ധ തൃത്വത്തിൽ ദൈവം ഏകനാണ് പറയാൻ. അപ്പൊ ഇത് എന്താണ്? ഷിർക്കാണ്, ബഹുദൈവത്വം ആണ് എന്നതാണ് ഇസ്ലാം സമർത്ഥിക്കുന്നത്. നസാറാക്കൾ മസീഹിന്റെ വിഷയത്തിൽ എന്നതുപോലെ, വിഷയത്തിൽ യഹൂദികൾ എന്നതുപോലെ. എന്ന് പറഞ്ഞാൽ യഹൂദികൾ പറഞ്ഞത് വഖാലത്തു നസാറൽ മസീഹ ബിന്നല്ല, വഖാലത്തു യഹൂദു, യഹൂദികൾ എന്ന് പറഞ്ഞു ഉസൈറുനു ബിന്നല്ലാഹ്, ഉസൈർ അള്ളാഹുടെ പുത്രനാണെന്ന്. നസാറാകൾ എന്ന് പറഞ്ഞു യേശു അള്ളാഹുന്റെ പുത്രനാണ്, ഈസാ അലൈഹി സ്ലാം അള്ളാഹുന്റെ പുത്രനാണ് എന്നാണ്. വൽ മജൂസി, മജൂസികൾ, അൽ ഖായിലീന പറയുന്നവർ, ബി ഇസ്നാദി ഹവാദിസിൽ ഖൈരി ഇലന്നൂർ, ബി ഇസ്നാദി ചേർക്കൽ കൊണ്ട്, ഹവാദിസിൽ ഖൈരി നന്മ സംഭവിക്കലിനെ, ഇല അന്നൂർ, ഇലന്നൂരി പ്രകാശത്തിലേക്ക്. കാരണം പ്രകാശം കൊണ്ടാണ് നന്മ സംഭവിക്കുന്നത്, പ്രകാശത്തിലേക്ക് ചേർത്ത് പറയാം. ഹവാദിസി ശരി, തിന്മ സംഭവിക്കലുകളെ, ഇല ദുൽമത്തി ഇരുട്ടിലേക്കും. എന്നാല് ഇരുട്ടും പ്രകാശമാണ്, അത് പ്രകാശത്തിലേക്ക് ചേർത്ത് നന്മയെയും ഇരുട്ടിലേക്ക് ചേർത്ത് തിന്മയെയും പറയുന്നു. അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്? ആ പ്രകാശത്തെ ആരാധിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? മജൂസികൾ എന്ന് പറഞ്ഞാൽ അഗ്നി ആരാധകരാണ്, തീനെ ആരാധിക്കുന്ന ആളുകളാണ്. ഇനി മജൂസിയായ കദരികളുടെ, മജൂസിയത്തായ കദരികളുടെ, കദരിയാക്കളുടെ ഷിർക്ക് ഇതിൽ നിന്ന് ഉത്ഭൂതമാണ്, മുഖ്തസറും മിന്നു, അതിൽ നിന്ന് ചുരുക്കപ്പെട്ടതാണ്, പറഞ്ഞാൽ അതിൽ നിന്ന് ഡിറൈവ്ഡ് ആണ്. കാരണം മജൂസികളുടെ ഷിർക്ക് നിന്ന് ഡിറൈവ്ഡ് ആണ് മജൂസി ആയ കദരിയകളുടെ ഷിർക്ക്. കദരിയാക്കൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിൽ തന്നെയുള്ള ഒരു മുബത്തദികളായിട്ടുള്ള വിഭാഗം, അവരുടെ വിശ്വാസം തെളിച്ചതാണ് കദരിയാക്കൾ. അപ്പൊ അവര് അഫ്ആല് ഒന്നും അള്ളാഹുവിന്റേതല്ല, അള്ളാഹു മുഖേന ഉണ്ടാവുന്നതല്ല. അപ്പോ അതുകൊണ്ടാണ് ഈ ഉമ്മത്തിലെ മജൂസികളാണ് കദരിയാക്കൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, അതിന്റെ അടിസ്ഥാനത്തിലായി പറയുന്നത്. പക്ഷെ ഷിർക്കുൽ ഖദരിയ്യത്തിൽ മജൂസിയത്തി, മജൂസികളായിട്ടുള്ള ഖദരിയുടെ ഷിർക്ക്. അപ്പൊ ഇവിടെ ഈ നെറ്റിലെ ലിങ്കിൽ വൽ മജൂസിയത്തി എന്നുണ്ടാവുന്ന വാവില്ല എന്നതാണ് മനസ്സിലാവുന്നത്. വേറെ ചില ലിങ്കുകളിൽ നിന്ന് അങ്ങനെ ആണ് മനസ്സിലാവുന്നത്. കാണുന്നു ഈ ഇത് കൊല്ലത്തുള്ള അമീൻ നജീബ് അവരോട് ചോദിച്ചിരുന്നു. അപ്പൊ അതിൽ വാവില്ല എന്നാണ് പല നുസ്ഖകളിലും. അപ്പോഴേ അർത്ഥം ഒന്നും ഇതിന്റെ ശരിയായി കിട്ടുള്ളൂ. ഇതില് അധികം സംഭവിച്ചതായി. ഇനിയല്ലേ വഹാഉലാഇ അക്സറു മുശ്രിക്കിൽ ആലമി വഹും തവായിഫുൻ ജമ്മ,
അതായത് അപ്പോൾ ഇക്കൂട്ടരാണ്, അതായത് ഇബാദത്തിൽ വരുന്ന ഷിർക്ക് ഇലാഹിയത്തിൽ വരുന്ന അള്ളാഹുവിനോടൊപ്പം മറ്റു ചില കൂടി ഇലാഹുകളായിട്ട് ആരാധിക്ക, അങ്ങനെ വരുന്ന ഷിർക്കാണ് ലോകത്ത് അക്സറു മുശ്രിക്കീൽ ആലം, അക്സറു മുശ്രിക്കീൽ ആലമി എന്നാണ്. അത് മുശ്രിക്കി നൂറ് പോയി കേട്ടോ, മുശ്രിക്കി നൂറ് പോയി. ലോകത്തെ ബഹുദൈവ വിശ്വാസികളിൽ ഭൂരിഭാഗവും ഇങ്ങനെ അള്ളാഹുവോടൊപ്പം മറ്റ് ഇലാഹുകളെ കൂടി, മറ്റ് ഇലാഹ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷ, യഥാർത്ഥ മറ്റു ഇലാഹുകളുണ്ടോ? ഇല്ല, ഹത്തിക്കത്തിൽ ഇല്ല. ജമ്മ അവർ വിവിധ വിഭാഗങ്ങളാണ്, ധാരാളം വിഭാഗങ്ങളാണ്, ഇങ്ങനെയുള്ള ബഹുദൈവ വിശ്വാസികൾ വിവിധ വിഭാഗങ്ങളാണ്. മിന്നും അവരിലുണ്ട് മൻ യഅബ്ദു അജ്സാ അർദിയതൻ, ഭൗമികമായിട്ടുള്ള ചില ഭാഗങ്ങളെ ആരാധിക്കുന്നവർ. വമിൻ ഹൗലായി ഇക്കൂട്ടരിൽപ്പെട്ടവരാണ് വാദിക്കുന്നവർ അനഹു അക്ബറുൽ ആലിഹത്തി, നിശ്ചയം അള്ളാഹു ദൈവങ്ങളുടെ കൂട്ടത്തിൽ വലിയ ദൈവമാണ്, ഏറ്റവും വലിയ ദൈവം അള്ളാഹു തന്നെ, പക്ഷെ കുറെ കുട്ടി ദൈവങ്ങളുണ്ട് എന്നതാണ് ഒരു ഒരു കൂട്ടർ. ഒമിന്നും യസുഖു അന്നഹു ഇലാഹു മിൻ ജുംലത്തിൽ ആലിഹത്തി, ഇനി മൊത്തത്തിലുള്ള ഇലാഹുകളുടെ കൂട്ടത്തിൽ ഒരു ഇലാഹാണ് അള്ളാഹു. പക്ഷെ വഅന്നഹു ഇദാ ഹസ്സഹു ബിഇബാദതിഹി, അള്ളാഹുവിനു മാത്രം, ആ അള്ളാഹുവിനു മാത്രം ഇബാദത്ത് പ്രത്യേകമാക്കിയാൽ, അവനെ മാത്രം ആരാധിച്ചാൽ, വത്തബത്തുലി ഇലൈഹി അവനിലേക്ക്, പിന്നെ അവനെ ഇബാദത്ത് ചെയ്യാൻ തന്നെയാണ് എന്റെ ആശയം, ഇബാദത്ത് ചെയ്തുകൊണ്ട് അവനിലേക്ക് അടുത്താൽ, അഖ്ബർ അലൈഹി അള്ളാഹു അവനിലേക്ക് മുന്നിടും, വഅതനാ ബിഹി അവനെ പരിഗണിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം എന്താണ്? അവരുടെ വിശ്വാസത്തിലാണ് ശിർക്ക്. അവർ വിശ്വസിക്കുന്നത് എന്താണ്? അള്ളാഹു കുറെ ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഇലാഹ് ആണ്, പക്ഷെ എന്നാലും അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്താൽ അള്ളാഹുവിനെ പ്രത്യേകം പരിഗണിക്കുകയും അവനെ അടുപ്പിക്കുകയും ചെയ്യും എന്നൊരു വിശ്വാസം. പക്ഷെ അപ്പോൾ അവരുടെ നേരെ പ്രവർത്തനത്തിൽ എന്തില്ല? ശിർക്കില്ല. പ്രവർത്തനത്തിൽ ശിർക്കില്ല പറഞ്ഞാൽ നിയത്ത് പ്രവർത്തനമാണ്, അർത്ഥത്തിലല്ല. അപ്പോ അവരുടെ നിയത്ത്, അവരുടെ അഖീദ വിശ്വാസം വെച്ചിരിക്കുന്നു. കാരണം എന്താ, അവർ വിശ്വസിക്കുന്നത് എന്താ? അള്ളാഹു കുറെ ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഇലാഹ് എന്നാണ്, ഒരു ദൈവമാണ് എന്നാണ്. ഇനി അടുത്തത് വമിന്നും മയ്യ സുഹമു, ഇനി വേറെ ചില ബഹുദൈവ വിശ്വാസികൾ ഇങ്ങനെയാണ് വാദിക്കുന്നവരുണ്ട്. അന്റെ മഅബൂദഹുൽ അദിന, താഴേ തട്ടിലുള്ള ആരാധ്യം എന്ന് പറഞ്ഞാൽ താഴേ തട്ടിലുള്ള ദൈവം, ഇലാഹ്. അങ്ങനെ യഥാർത്ഥം ദൈവമുണ്ടോ? ഒരേ ഒരു ദൈവമുള്ളൂ, ഒരേ ഒരു ഇലാഹേ ഉള്ളൂ. പക്ഷെ അവർ വിശ്വസിക്കണം എന്താ പ്രകാരം? എന്താണ് താഴേ തട്ടും മുകളിലെ തട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെ ഹെറാർക്കി ഉണ്ട് ദൈവങ്ങൾക്ക് അല്ലെ. അങ്ങനെ സുപ്രീം ദൈവം വേറെ അല്ലേ. അപ്പൊ ആ താഴേ തട്ടിലുള്ള ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ യുഖരിബുഹു, അവനെ ആ ആരാധിക്കുന്നവനെ അടുപ്പിക്കുന്നു, ഇലൽ മഅബൂദില്ലദി ഹുവ ഫൗഖുഹു എന്ന് പറഞ്ഞാല് ഈ ഏത് താഴെ തട്ടിലുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നത്? ആ ദൈവത്തിന്റെ തൊട്ടുമുകളിലുള്ള ദൈവത്തിലേക്ക് ഈ ആരാധിക്കുന്ന വ്യക്തിയെ ഈ ദൈവം അടുപ്പിക്കുന്നു. ആ മുകളിലുള്ള ദൈവം ഉണ്ടല്ലോ, അയാളെ എന്ത് ചെയ്യുന്നു? ആ ദൈവം എന്ത് ചെയ്യുന്നു? അയാളെ മുകളിലുള്ള ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. അങ്ങനെ അവനെ അടുപ്പിക്കുന്നത് വരെ തിൽക്കല്ലാലിഹത്തു, ആ ഇലാഹുകൾ ദൈവങ്ങളൊക്കെ കൂടി, ഇലല്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക്. അപ്പൊ ഏറ്റവും താഴെ തട്ടിലുള്ള ദൈവങ്ങളെ പൂജിച്ചാൽ, ദൈവത്തെ ആരാധിച്ചാൽ എന്ത് ചെയ്യാം? വലിയ ദൈവമായ അള്ളാഹുവിലേക്ക് എത്താം, അവരടുപ്പിച്ചോളും. വലിയ ദൈവമായ അള്ളാഹുവിനോട് നേരിട്ട് ദുആ ചെയ്യാം, നേരിട്ട് പിന്നെ ഇബാദത്ത് ചെയ്യുക എന്നതൊന്നും ആശാസ്യമല്ല എന്നാണ് ഇവരുടെ വിശ്വാസം. ശരി, അപ്പോ ഇപ്പൊ താറത്തൻ തെക്കുറിൽ വസായിട്ട് വത്താറത്തൻ തട്ടല്ലു തട്ടല്ലു. അപ്പൊ ചില സമയത്ത് ഈ മധ്യവർത്തികളായിട്ടുള്ള ദൈവങ്ങളുണ്ടല്ലോ, അത് കൂടും, എണ്ണം കൂടും, ചിലപ്പോ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിന്റെ മേലെ എത്ര ദൈവം ഉണ്ടോ അതിനനുസരിച്ച് ഇരിക്കും, ഇത് വ്യത്യാസപ്പെടും. അവിടെ ആവശ്യമില്ല ഈ വാതിൽ അടക്കണേ, ആ വാതിൽ ആവശ്യമില്ല അടക്കണേ.
അപ്പോൾ നീ മനസ്സിലാക്കിയാൽ എന്ത് ഹാദിഹി തവായിഫ ഈ മുശ്രിക്കുകളുടെ ഈ വിവിധ വിഭാഗങ്ങളെ നീ മനസ്സിലാക്കുകയും ചെയ്താൽ ഇഷ്തിദാദു കാഠിന്യം നക്കീറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നക്കീറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ ആക്ഷേപം അലാമൻ അശറക ബിഹി തആല അല്ലാഹു തആലയെ അല്ലാഹു തആലയിൽ പങ്കു ചേർക്കുന്നവരുടെ വിഷയത്തിൽ ഏയ് അല്ലാഹു തആലയിൽ പങ്കു ചേർക്കുന്ന മുശ്രിക്കുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആക്ഷേപത്തിന്റെ കാഠിന്യം നീ മനസ്സിലാക്കുകയും ഈ വിവിധ വിഭാഗം ബഹുദൈവത്വങ്ങളെ കുറിച്ച് ബഹുദൈവ വിഭാഗങ്ങളെ കുറിച്ച് ബഹുദൈവശാസ്ത്രത്തിൽ മനസ്സിലാക്കുകയും ചെയ്താൽ ചില അഫ്ആലി പ്രവർത്തികളിലും അതായത് അശിർക്ക് വെക്കുന്നതിനൊക്കെ പ്രവർത്തികളിൽ വല്ല അക്വാരി വാക്കുകളിലും വല്ല ഇറാദാത്തി ഉദ്ദേശങ്ങളിലും കമാ തഖദ്ദമ ദിക്റുഹു അതിന്റെ പറ്റി മുമ്പ് പറഞ്ഞതുപോലെ മുമ്പ് പരാമർശിച്ചതുപോലെ ഇം ഫതഹലക നിനക്ക് വെളിവാകും തുറന്നു കിട്ടും എന്ത് ബാബുൽ ജവാബി അനി സുആൽ നേരത്തെ പറഞ്ഞ ചോദ്യമുണ്ട് 17-ാമത്തെ മൊഡ്യൂൾ കൊടുത്തിട്ട് ചോദ്യം എന്താണ് മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത് എന്താണ് മുശ്രിക്കുകളുടെ അഭിപ്രായം എന്താ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ഞങ്ങൾ ആദരിക്കാതിരിക്കല്ല ഈ ബഹുദൈവ വിശ്വാസികൾ പറയുന്നത് എന്താണ് ഇതിലെ അള്ളാഹു എന്ന് പറഞ്ഞ വലിയ ദൈവമാണ് അപ്പൊ അള്ളാഹുവിനേക്ക് അടുപ്പിക്കാൻ ഞങ്ങൾക്ക് കുറെ കുട്ടി ദൈവങ്ങൾ വേണം ഉണ്ട് അപ്പൊ അവരെ ഞങ്ങൾ ആരാധിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിലേക്ക് അടുപ്പിക്കണം ഏതുപോലെ എന്ന് വെച്ചാൽ രാജാക്കന്മാരെ നേരിട്ട് കയറി ചെല്ലുന്നത് അത്ര ഉചിതമല്ല അപ്പോ രാജാക്കന്മാരോട് അടുത്ത ശുഭാഷകരുണ്ടാകും അവരും വഴി അവരിലേക്ക് അടുക്കുക അപ്പൊ അത് രാജാവിനെ ആദരിക്കലാണ് എന്നതുപോലെയാണ് എന്ന് അവർ പറയുമ്പോൾ എന്നിട്ടും അള്ളാഹു എന്ത് ചെയ്യുന്നു അള്ളാഹു ഈ ശിർക്ക് പൊറുക്കാത്ത ഭാവമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു അപ്പൊ അതെങ്ങനെ അതിന്റെ മറുപടി ഇതിന് മനസ്സിലാകും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോ മനസ്സിലാക്കുക അത് അള്ളാഹു പൊറുക്കാത്ത പാപമാണ് ഇതിന്റെ ശിർക്ക് എന്ന് പറയുന്നത് ഇതിനാണ് ശിർക്ക് എന്ന് പറയുന്നത് അല്ല അള്ളാഹു വിശ്വസിക്കാതിരിക്കുക എന്നുള്ള അതിന്റെ ശിർക്ക് അത് ഒരുതരം ശിർക്കാണ് അത് വേറെ പറയണ്ട് ശിർക്കും കുഫറും അത് തമ്മിലുള്ള വ്യത്യാസം അത് തമ്മിലുള്ള സാദൃശ്യം നെക്സ്റ്റ് ഫനഖൂലു അപ്പോൾ നാം പറയുന്നു ആര് ഇമാം മഖ്ദരീസി റഹ്മത്തുള്ള പറയണേ നീ അറിയണം അന്ന ഹഖീഖത്ത് ശിർക്കി നിശ്ചയം ഷിർക്കിന്റെ ഹഖീഖത്ത് എന്ന് പറഞ്ഞത് എന്താ തഷ്ബീഹുൽ ഖാലിഖി ബിൽ മഖ്ലൂഖി തഷ്ബീഹ് സദൃശമാക്കലാണ് അൽ ഖാലിഖി പടച്ചവനെ സൃഷ്ടികർത്താവിനെ ബിൽ മഖ്ലൂഖി പടപ്പിനോട് സൃഷ്ടികളോട് മനസ്സിലായില്ലേ സൃഷ്ടിയോട് സൃഷ്ടാവിനെ തഷ്ബീഹാക്കലാണ് ഓ തഷ്ബീഹുൽ മഖ്ലൂഖി പടപ്പിനെ സദൃശമാക്കലാണ് ബിൽ ഖാലിഖി സൃഷ്ടികർത്താവിനോട് പടച്ചവനോട് ഇപ്പൊ ഇത് വെച്ചിട്ട് നേരത്തെ നമ്മളൊരു ക്ലാസ് എടുത്തിരുന്നു അതിൽ മൂന്ന് തരം ഖബർ സന്ദർശകരെ കുറിച്ച് ഇമാം മഖ്ദരീസി റഹ്മത്തുള്ള പറയുന്ന ഇബാറത്ത് നേരത്തെ വായിച്ച് ഈ കിതാബിൽ തന്നെ അതിന്റെ ബാക്കി ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് തുടർച്ചയായിട്ട് അതിൽ പറഞ്ഞു ഖബർ സന്ദർശകർ മൂന്ന് വിഭാഗമാണ് ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നു ഖബർ സന്ദർശിക്കുന്നു ഖബറാളികളോട് ഒന്നാമത്തെ വിഭാഗത്താണോ അല്ല ഖബറാളികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഖബറാളികളോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അല്ലെ ആ അതെ രണ്ടാമത്തെ വിഭാഗം അതിന്റെ ഇമാമാവർ പറഞ്ഞു ഇതാണ് ഷറഅ അനുവദിച്ച ഷറഇയായിട്ടുള്ള സിയാറത്ത് സിയാറത്ത് ഷറഇയ അതാണ് രണ്ടാമത്തെ വിഭാഗം ഖബറുകൾ സന്ദർശിച്ചിട്ട് ഖബറാളികളെ കൊണ്ട് തേടുന്നു അത് ഷിർക്കാന്ന് പറഞ്ഞു മൂന്നാമത്തെ വിഭാഗം ഖബറാളികളോട് തന്നെ തേടുന്നു അവരുടെ കാര്യങ്ങൾ ഖബറാളികളോട് തന്നെ നേരിട്ട് പോയി പറയുന്നു അതും ഷിർക്കാന്ന് പറഞ്ഞു ശരി അത് റുബൂബിയത്തിൽ തന്നെ ഷിർക്കാന്ന് പറഞ്ഞു ഇലാഹിദ് അപ്പൊ ഈ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തപ്പോ ക്ലാസ് എടുത്തപ്പോ ചില സഹോദരങ്ങൾ ഇമാം മഖ്ദരീസി ഷിർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏവരം അന്ന ഹഖീഖത്ത് ഷിർക്കി തഷ്ബീഹുൽ ഖാലിഖ് ബിൽ മഖ്ലൂഖി തഷ്ബീഹുൽ മഖ്ലൂഖ് ബിൽ ഖാലിഖ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ വാദമാണ് അങ്ങനെ പോസ്റ്റ് തയ്യാറാക്കിയത് എന്താ ഷിർക്കിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ പടപ്പിനെ പടച്ചവനോട് സദൃശപ്പെടുത്തലും അതേപോലെ പടച്ചവനെ പടപ്പുകളോട് സദൃശപ്പെടുത്തലും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ തഷ്ബീഹ് ചെയ്യുന്നില്ല ഖബറാളിയോട് തേടി വിചാരിച്ച അവിടെ തഷ്ബീഹ് വരുന്നില്ല അതുകൊണ്ട് ഇമാം മഖ്ദരീസി അതിനെതിരല്ല എന്നാണ് പറഞ്ഞത്
കൃത്യമായിട്ടും ആ മക്കരീസി പറഞ്ഞു. ഒന്നാമത്തെ വിഭാഗം ഖബറുകൾ സന്ദർശിക്കുന്നു, ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു. രണ്ടും മൂന്നും പറഞ്ഞു അത് ശിർക്കാന്ന് പറഞ്ഞു. എന്നിട്ടും ഇങ്ങനെയാ പറയുന്നത്. ഇവിടെ കൃത്യമാണ് ഇത് പറഞ്ഞ് ഇനി ബാക്കി പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഈ തഷ്ബീഹ് വരിക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പിന്നെ പറയുന്നുണ്ട്, ഇനി അടുത്ത മൊഡ്യൂളുകൾ ശ്രദ്ധിക്കാം. അതിന് വരുന്നുണ്ട് തഷ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്. അള്ളാഹു അല്ലാത്തവരോട് സത്യം ചെയ്താൽ എന്തായി, അത് തഷ്ബീഹാക്കലായി. ഇപ്പൊ ഞാൻ പറയാം ഹദരീങ്ങളാണ് സത്യം എന്ന് പറയാം, അപ്പൊ എന്തായി. അല്ലെങ്കിൽ ഇപ്പൊ വൽ കഅബത്തി എന്ന് പറഞ്ഞു നബിസ്ലാസം എന്ത് ചെയ്തു, അങ്ങനെ പറയാൻ പാടില്ല, റബ്ബൽ കഅബത്തി എന്ന് പറയണം. കഅബയാണ് സത്യം എന്ന് പറയാൻ പാടില്ല, കഅബയുടെ റബ്ബാണ് സത്യം എന്ന് പറയണം നബിസ്ലാസം നിർദ്ദേശിച്ചു സഹാബാക്കളോട് അല്ലേ. അപ്പൊ അവിടെ ഹൽഫ് ബില്ല, അള്ളാഹു അല്ല അള്ളാഹുവിനെ കൊണ്ടാണ് ഹൽഫ് സത്യം ചെയ്യുക. അപ്പൊ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സത്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചെയ്താൽ എന്തായി, അത് അള്ളാഹുവിനെ ആ സൃഷ്ടിയോട് അള്ളാഹുവിനെ ആ സൃഷ്ടി തഷ്ബീഹാക്കലാണ് എന്നുള്ളതാണ്. അതിന് ഉദാഹരണങ്ങൾ കുറെ പറയുന്നുണ്ട്, സുജൂദ് അങ്ങനെ ഓരോന്ന് പിന്നീടാണ് പറയുന്നത്. അടുത്തുള്ള വിഭാഗത്തിലുള്ള വരും ഇൻഷാല്ലാഹ്. ദെൻ അമ്മൽ ഖാലിഖു, അപ്പോൾ ഖാലിഖ് فإن المشرك شبه المخلوق بالخالق في خصائص الإلهية. നിശ്ചയ മുശ്രിക്ക് ഷബ്ബഹൽ മഖ്ലൂഖ പടപ്പിനെ സദൃശപ്പെടുത്തിയിരിക്കുന്നു, ബിൽ ഖാലിഖി പടച്ചവനുമായി, ഫി ഖസായിസിൽ ഇലാഹിയതി ഇലാഹിയായ പ്രത്യേകതകളിൽ, അതായത് അൽ ഇലാഹിന് മാത്രമുള്ള ഗുണങ്ങൾ മറ്റുള്ളവർക്ക് വെച്ചു കൊടുക്കുന്നു. വഹിയ തഫറുദു ബി മലക്കിർ ദുർരി വൽ നഫ്ഇ, അതായത് ദുർറ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഉപദ്രവം, നഫ്ഉ ഉപകാരം, ഇത് രണ്ടും ഉടമപ്പെടുത്തൽ. വൽ അപായ വൽ മൻ, അതായത് നൽകൽ മനൽ തടയൽ. ലാ മുഅ്തിയരിമാ മനഅത്താ വലാ മാരിയരിമാ അഅ്തിയതാ, നീ നൽകിയ തടയാനുമില്ല ആരും, നീ തടഞ്ഞതിനെ നൽകാനും ആരുമില്ല. സ്കാർദിനേഷനുള്ള ദുആയിൽ അല്ലേ ദിക്റിൽ പറയും. അപ്പോ ഈ അത്താവും മഞ്ഞും നൽകലും തടയലും അതേപോലെ ഉപകാരം ചെയ്യലും ഉപദ്രവം ചെയ്യലും ഇതൊക്കെ ആധ്യാത്മികമായി ആരെ കൊണ്ടേ സാധിക്കുള്ളൂ, അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അത് യഥാർത്ഥത്തിൽ നൽകുന്നവൻ ആരാണ്, അള്ളാഹു ആണ്. നമുക്ക് ഒരാൾ 10,000 രൂപ കടന്നു തന്നു, യഥാർത്ഥത്തിൽ നൽകിയവൻ ആരാണ്, അള്ളാഹു ആണ്. ശരി, അപ്പോ തടഞ്ഞു നിർത്തി, ആ തടഞ്ഞു നിർത്തുന്നവൻ ആരാണ്, എന്തെങ്കിലും നമുക്ക് തടഞ്ഞു വരാൻ അനുഗ്രഹം, യഥാർത്ഥത്തിൽ തടയുന്നവൻ ആരാണ്, അള്ളാഹു ആണ്. അപ്പോ ഫമൻ അല്ലഖ ദാലിക ബി മഖ്ലൂഖ്, അപ്പോ ഏതെങ്കിലും പടപ്പുമായി ഏതെങ്കിലും ഈ കാര്യങ്ങളെ ഒരാൾ ബന്ധപ്പെടുത്തിയാൽ കണക്ട് ചെയ്താൽ, ഫഖദ് ശബ്ബഹു ബിൽ ഖാലിഖ് തആല, അവൻ സൃഷ്ടാവിനോട് എന്ത് ചെയ്തു, തഷ്ബീഹാക്കി വരുത്തി. വസവ്വാ ബൈന തുറാബി റബ്ബിൽ അർബാബ്, തുറാബും അർബാബുകളുടെ റബ്ബായ, അതായത് എല്ലാ യജമാനന്മാരുടെ യജമാനാണ്. റബ്ബ് എന്ന് പരിമിതമായ അർത്ഥത്തിൽ മനുഷ്യനും പറയാം, റബ്ബുദ്ദാർ എന്താണ്, റബ്ബുദ്ദാർ ഒരു വീടിന്റെ ഉടമസ്ഥൻ അല്ലേ, റബ്ബുദ്ദാർ എന്ന് പറയും അല്ലേ. അപ്പോ ഈ അർബാബ് റബ്ബുകൾ, അപ്പോ റബ്ബുകളുടെ റബ്ബായ, എല്ലാ തരത്തിലും റബ്ബായിട്ടുള്ള ആ റബ്ബും റബ്ബിനെയും അതായത് അള്ളാഹുവിനെയും തുറാബ് മണ്ണിനെയും സമപ്പെടുത്തി, കാരണം മണ്ണിൽ നിന്നാണ് മനുഷ്യൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏത് തമ്മാടിത്തമാണ്, അല്ലെങ്കിൽ ദുഷ്ടത്തരമാണ്, വദംബിൻ പാപമാണ് അഅളമു മിൻ ഹാദാ, ഇതിനേക്കാൾ കൊടിയത്, ഇതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള പാപം ഏതാണ്, ശിർക്കിനേക്കാൾ. വൈരം അന്നമിൻ ഖസായിസ് ഇലാഹിയതി അൽ കമാലുൽ മുത്തലഖു മിൻ ജമീഇൽ വുജൂഹി അല്ലദീ ലാ നഖ്സ ഫീഹി ബിവജ്ഹിൻ മിൻ വുജൂഹി വദാലിക യൂജിബു അൻ തകൂന അൽ ഇബാദതു ലഹു വഹ്ദഹു അഖ്ലൻ വശർഅൻ വഫിത്രതൻ ഫമൻ ജഅല ദാലിക ലഗൈരിഹി ഫഖദ് ശബ്ബഹൽ ഗൈറ ബിമൻ ലാ ശബീഹ ലഹു. വൈരം ഹിയറിയണം അന്നമിൻ ഖസായിസ് ഇലാഹിയതി ഇലാഹിയായ പ്രത്യേകതകളിൽ പെട്ടതാണ്, അള്ളാഹുവിന്റെ പ്രത്യേകതകളിൽ പെട്ടതാ. ആരെയാണോ ആരാധിക്കുന്നത് ആ ആരാധിക്കപ്പെടുന്നവന്റെ മഅബൂദിന്റെ ഇലാഹിന്റെ പ്രത്യേകതയിൽ പെട്ടതാണ്. അൽ കമാലുൽ മുത്തലഖു തനിച്ച പൂർണ്ണത, സമ്പൂർണത എല്ലാ നിലക്കും, മിൻ ജമീഇൽ വുജൂഹി എല്ലാ തരത്തിലും, എല്ലാ തരത്തിലും.
അല്ലെങ്കിൽ ലാ നതസബ്ബി ഫീഹി, അതിൽ ആ ഇലാഹി ദൈവത്തിൽ അല്ലാഹുവിൽ എന്തില്ല, ഒരു നതസ് ന്യൂനത ഇല്ല, ഒരു ന്യൂനതയും ഇല്ല. വജിഹിം മിനൽ വജിഹി, ഒരു തരത്തിൽ ഒരു തരത്തിലും പെട്ട ന്യൂനത ആരാധന ഉണ്ടാകാൻ പാടില്ല. ذلك يوجب اقولت بندماكم ان تكون العباده له وحده عباده ആരാധന എന്നത് അവനെ മാത്രമാവിൽ അത് നിർബന്ധമാക്കുന്നു. കാരണം എല്ലാ തരത്തിലും സമ്പൂർണത ആർക്കാണ്, സമ്പൂർണത ആർക്കാണ്, അല്ലാഹുവിന് മാത്രമാണ് ആരാധിക്കപ്പെടുന്നവൻ മാത്രമാണ്. അപ്പൊ ആരാധിക്കപ്പെടുന്ന ഒരേ ഒരു അസ്തിത്വം ഉണ്ടാവും, ബുദ്ധിപരമായിട്ടും ശരണിയായിട്ടും ഫിത്രത്തൻ, എന്താണ് മനുഷ്യപ്രകൃതി തേടുന്നതും ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യപ്രകൃതി, ശുദ്ധപ്രകൃതി, ഫിത്രത്തൻ നാസിന് അല്ലെങ്കിൽ ഫത്ര അല്ലാഹു ജമിയാണ്, അല്ല ഫിത്രത്തുള്ള ഇല്ലെങ്കിൽ ഫത്ര നാസ് ജമിയാണ്. അല്ലാഹു ഏതൊരു ചിത്രത്തിനാണോ എല്ലാ ജനങ്ങളെയും ആക്കിയിട്ടുള്ളത്, ആ കുല്ല മൗലൂദിൻ യൂലദാലി ഫിത്ര, എല്ലാ കുട്ടികളും, എല്ലാ കുട്ടികളും ജനിക്കുന്നത് എന്താണ് പ്രസവിക്കപ്പെടുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് അല്ലേ. അപ്പൊ ആ ഫിത്രത്ത് തേടുന്നതാണ്, കളങ്കമില്ലാത്ത ആ ഫിത്രത്ത് ശുദ്ധ പ്രകൃതി തേടുന്നതാണെന്ത്, ഏകദൈവ വിശ്വാസം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നത്. ഭൗതിക വിശ്വാസം മനുഷ്യരുടെ യഥാർത്ഥ പ്രകൃതിക്ക് ശുദ്ധ പ്രകൃതിക്ക് യോജിച്ചത് അല്ല. ജാലകാരികൈനിഹി, അപ്പോ ആ ഇബാദത്ത് അള്ളാഹുവല്ലാത്തവർക്ക് സമർപ്പിച്ചവൻ ആക്കിയവൻ ഫഖദ് ശബ്ബഹൽ ഗൈറ ബിമൻ ലാ ശബീഹ, ഒരു ശബീഹും ഒരു സദൃശനും ഇല്ലാത്തവന് എന്ത് ചെയ്തു, പിന്നെ ഇല്ലാത്തവനെ എന്ത് ചെയ്തു, മറ്റുള്ളവരോട് സമപ്പെടുത്തി, സദൃശപ്പെടുത്തി. ഒരു ശിദ്ധത്തിൽ ഉപഹത്തി ഉപഹിഹി തലമുനിഹി വായ തൗലി അഹ്ബറ അതിന്റെ ആ മോശത്തരത്തിന്റെ കാഠിന്യം കൊണ്ട് അതിന്റെ ആ തിന്മയിൽ, അതായത് അല്ലാഹുവല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുക, ശിർക്ക് ചെയ്യുക എന്നതിന്റെ അതിന്റെ മോശത്തരം, അതിന്റെ ആ തിന്മ കുബഹ്, അതിന്റെ ശിദ്ദത്ത് കാഠിന്യം കൊണ്ടും അത് ഉൾക്കൊള്ളുന്നത് കൊണ്ടും അതിക്രമത്തിന്റെ അങ്ങേയറ്റം ഉൾക്കൊള്ളുന്നത് കൊണ്ടും അഹ്ബറ അറിയിച്ചിരിക്കുന്നു, ഇഖ്ബാർ ചെയ്തിരിക്കുന്നു, ആര് മൻകതബ അലാ നഫ്സിഹിർ റഹ്മ, സ്വന്തമായി തന്നെ കാരുണ്യം രേഖപ്പെടുത്തി, ഞാൻ റഹ്മത്താണ്, എന്റെ റഹ്മത്ത് എന്റെ അദാബിനെ വിശാലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, ആ അള്ളാഹു തന്നെ. അതേപോലെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, റഹ്മാൻ റഹീം എന്നതൊക്കെ അള്ളാഹുവിന്റെ റഹ്മത്തുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ആ അള്ളാഹു തന്നെ അറിയിച്ചിരിക്കുന്നുണ്ട് ഈ ഷിർക്കിന്റെ വിഷയത്തിൽ, അൻഹു ലാ യഗ്ഫിറുഹു അബദ, അവന് ഷിർക്ക് ഒരിക്കലും പൊറുക്കുകയില്ല എന്ന്. മനസ്സിലായി, ഷിർക്ക് ചെയ്താൽ പിന്നെ അതിന് ജസ്റ്റ് തൗബ പോരാ, കൃത്യമായിട്ടും എന്ത് ചെയ്യണം, ഇസ്ലാമിലേക്ക് പിന്നെ മടക്കണം, മടങ്ങണം. ومن خصائص الإلهية والعبودية التي لا تقوم إلا على ساق الحب والذل. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഹുബ്ബിന്റെ വിഷയം പറഞ്ഞു, തൗഹീദുൽ ഇലാഹിയത്തി വൽ മഹബ്ബത്തുള്ള അല്ലേ, ഇവിടെ തുറക്കത്തിൽ ഇലാഹിയത്തിൽ മഹബ്ബത്തിലുള്ള, അപ്പോ അള്ളാഹുവിനെയും മറ്റുള്ളവരെയും ഒരേപോലെ സ്നേഹിക്കാം, അതെന്താണ് ഷിർക്കാണ്, മഹബ്ബത്തിൽ വരുന്ന ഷിർക്കാണ്. അപ്പൊ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന എന്താണ്, അത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തേക്ക് ബന്ധപ്പെട്ടുകൊണ്ടാണ്, അള്ളാഹുവിന് വേണ്ടിയാണ് മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളതിനെ സ്നേഹിക്കേണ്ടത്. ശരി, അൽ ഹുബ്ബുഫില്ല വൽ ബൂദുഫില്ല, അപ്പൊ അവിടെ വിധേയത്വത്തോടുകൂടി വിധേയത്വവും സ്നേഹവും, അത് അബൂദിയത്ത്, അത് ആർക്ക് വേണ്ടി, ആർക്ക് മാത്രം ബാധകമാണ്, അത് ആരോട് മാത്രമാണ് യഥാർത്ഥത്തിൽ, അള്ളാഹുവിനോട് മാത്രം. അള്ളാഹുവല്ലാത്തവരെ സ്നേഹിക്കേണ്ടെന്നല്ല അതിനർത്ഥം, അള്ളാഹുവല്ലാത്തവരെ സ്നേഹിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്, അള്ളാഹുവിനുള്ള അള്ളാഹുവോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ്. ശരി, അള്ളാഹുവിനെതിരായിട്ട് ആരും സ്നേഹിക്കാൻ പറ്റില്ല, അള്ളാഹു പറഞ്ഞതിനെതിരായിട്ട് ആരും സ്നേഹിക്കാൻ പറ്റില്ല. ശരി, അത്ഭുതമില്ല വൽബോധമില്ല. അപ്പൊ ഇത് രണ്ടും, ഈ ഇതിൽ വിധേയത്വവും അതേപോലെ സ്നേഹവും അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിച്ചാൽ
പരമമായ സ്നേഹം. അത് അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവിന് തശ്ബീഹ് വരുത്തി, അള്ളാഹുവിന് സമമാക്കി മറ്റേ. ശരി, അപ്പൊ അള്ളാഹുവിന് താല്പര്യത്തിന് വിരുദ്ധമായി ഒരാളെയും ഒന്നിനെയും സ്നേഹിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമാണ്. ശരി, فأمرتهم أن يشركوا بالله ما لم ينزل به سلطانا كما روي عن الله أعرف الخلق كما روى عن الله أعرف الخلق به وبخلقه عموا عن قبح الشرك حتى ظنوه بسنا هذا هو الأمر الذي تاشم وقبح هذا إذن ده مواشر ترم إذن ده تنمى إذن يشرك إذن ده تنمى مستقر സ്ഥിരം സ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ അംഗീകരിച്ചതാണ്. ഫിൽ റുഖൂഇ വൽ ഫിത്ർ, ബുദ്ധികളിലും അതേപോലെ മനുഷ്യന്റെ ബുദ്ധിയിലും മനുഷ്യ ബുദ്ധിയിലും അതേപോലെ മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയിലും അംഗീകരിച്ചതാണ്. മനുഷ്യൻ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്ന എന്താണ്? യഥാർത്ഥത്തിൽ ശുദ്ധ പ്രകൃതിയിലുള്ള മനുഷ്യൻ, മനുഷ്യന്റെ ആ ശുദ്ധ പ്രകൃതി എല്ലാവരും ഉണ്ട്, ആ ശുദ്ധ പ്രകൃതി അതുപോലെ കളങ്കപ്പെടുന്നതാണ്. അതാണ് പിന്നെ പറയുന്നത്, എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? എല്ലാ മനുഷ്യരും പുല്ലു ഓരോന്നും ന്യൂനതകളൊക്കെ ഇത്ര, എല്ലാവരും എന്താണ്? ശുദ്ധ പ്രകൃതിയിലായിരിക്കും. ആ ശുദ്ധ പ്രകൃതി തേടുന്നത്, ആ ശുദ്ധ പ്രകൃതി അംഗീകരിക്കുന്നത് ആണ് എന്ത്? ഇതിന്റെ മോശത്തരം, ഈ ശിർക്കിന്റെ മോശത്തരം. അത് ശരിയല്ലാതെ ലാക്കി എന്നിരുന്നാലും ലമ്മാ വയ്യറത്തി ഷയാത്തീനു, ഷൈത്താൻമാർ പിശാചുക്കൾ ചേഞ്ച് ചെയ്തപ്പോൾ, വയ്യറ യുഗയ്യർ തഗയ്യർ അല്ലേ, മാറ്റം വരുത്തിയപ്പോൾ, ഫിത്ര അക്സറിൽ ഹൽത്തി, ധാരാളം പടപ്പുകളുടെ അധികം പടപ്പുകളുടെയും ശുദ്ധ പ്രകൃതിയെ ഷൈത്താൻമാർ എന്ത് ചെയ്തു? തെറ്റിച്ചു കളഞ്ഞു, മാറ്റിക്കളഞ്ഞു. വജ്താത്തഹും അൻ ദീനിഹിം, അവർ അവരുടെ ദീനത്വത്തെ അവരെ വിധിതെളിപ്പിച്ചു കളഞ്ഞു. അമർത്തഹും അൻ യുശ്രിക്കു ബില്ലാഹ്, അള്ളാഹു പങ്കുചേർക്കാൻ ഷെയ്ത്താൻമാർ അവരോട് കൽപ്പിച്ചു. ഷെയ്ത്താൻമാരാണല്ലോ മനസ്സിൽ ദുർബോധനം നൽകുന്നത് അല്ലെ, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, അല്ലെങ്കിൽ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ഷെയ്ത്താൻമാരാണ് മനുഷ്യന്മാരുണ്ട് പിശാചുക്കൾ, മനുഷ്യ പിശാചുക്കളുണ്ട് ജിന്നുകളിലുണ്ട്. മാറമിനസിൽ ബിഹി സുൽത്താന, വ്യക്തമായ തെളിവ് കിട്ടി വന്ന് കിട്ടിയിട്ടില്ലാത്ത വിഷയത്തിൽ ഈ ബഹുദൈവാരാധനയ്ക്ക് ഒരു തെളിവുമില്ല, തെളിവില്ലാതെ ചെയ്യാണ്. എന്നിട്ടും ഷെയ്ത്താൻമാരെ ചെയ്യുന്നു, ഷെയ്ത്താൻമാർ അവർക്ക് അത് അങ്ങനെ ചോദിച്ചു കൊടുക്കുന്നു, അവരോട് കൽപ്പിക്കുന്നു, ഷെയ്ത്താൻമാർ അവർ വഴിപെടുന്നു. അള്ളാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പോലെ, അതിപ്പോ നമുക്ക് സന്ദേശം അറിയിച്ചു തന്നിട്ടുള്ളത് പോലെ, അവനെ കൊണ്ട് സൃഷ്ടികളിൽ ഏറ്റവും അറിയുന്നവൻ, സൃഷ്ടികളിൽ അള്ളാഹിനെ പറ്റി ഏറ്റവും അറിയുന്നവൻ ആരാ? അള്ളാഹു. അവനെ കുറിച്ച് ഏറ്റവും അറിയുന്നത് അഷറഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വബി ഖൽഖിഹി, അല്ലാഹുവിന്റെ പടത്തിനെ കുറിച്ചും അള്ളാഹിനെ കുറിച്ചും അള്ളാഹിന്റെ പടത്തിനെ കുറിച്ചും സൃഷ്ടികളിൽ ഏറ്റവും അറിയുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശമായി അറിയിച്ചു തന്നിട്ടുണ്ട്. എന്ത്? വ്യക്തമായ തെളിവില്ലാത്തത്, തെളിവില്ലാതെ എന്ത് ചെയ്യുന്നു? ഷെയ്ത്താൻമാർ അവർക്ക് അങ്ങനെ തോന്നിപ്പിച്ചിരിക്കുന്നു, അവരെ കൽപ്പിക്കുന്നു തന്നെ. സമാനമായിട്ട് അതേ ആശയത്തിൽ ഒരു ഹദീസിന്റെ ആശയമാണ് ഈ പറയുന്നത്. ആ ഹദീസ് സഹീഹ് മുസ്ലിമിലുണ്ട്, അതിന്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്താൽ ഹദീസ് പോവാം, അതിലെ ഹദീസിലേക്ക് പോവാം, വലിയൊരു ഹദീസാണ്. അമൌ, അങ്ങനെ ഷെയ്ത്താൻമാർ ചെയ്തപ്പോ എന്ത് ചെയ്തു? ഈ മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയുള്ള മനുഷ്യൻ എന്ത് ചെയ്തു? അവൻ അന്ധരായി, അൻ കുബിലി ഷിർക്കി, ഷിർക്കിന്റെ ആ തെറ്റ് തിന്മ സംബന്ധിച്ച്, അതിന്റെ മോശത്തല സംബന്ധിച്ച്, ഹത്താ ഒന്നൂ ഹുസ്ന, അത് അവൻ നല്ലതാണ് എന്ന് വിചാരിക്കുന്നത്, നല്ലതാണ് വിചാരിച്ചത് ചെയ്യുന്നത് അള്ളാഹുലേക്ക് അടുക്കാനാണ്, അള്ളാഹുലേക്കുള്ള വസീലയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ? മരിച്ചവരോട് തേടുക, നബിമാരോട് തേടുകയാണ്, മനസ്സിലേ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നതാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.